പ്രശസ്ത വീണാവാദകനായ എ അനന്തപത്മനാഭനുമായുള്ള അഭിമുഖത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക്. ത്രിവേണി സംഗമം എന്നൊരു ഫ്യൂഷൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതെല്ലാം ഒന്നാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ത്രിവേണി സംഗമം തുടങ്ങിയത്. അല്ലാതെ നമ്മൾ ഈ എന്തോ മഹാനുഭാവം എടുത്തിട്ട് അത് വെസ്റ്റേണൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പം ഞാൻ തന്നെ കമ്പോസ് ചെയ്ത പീസായിരിക്കും വായിക്കുക. അത് സംഗീതാഭരണം എങ്ങനെ വെസ്റ്റേൺ ആവുന്നു, എങ്ങനെ ബിലാവൽ ആവുന്നു എന്ന് കാണിക്കാം. അതുപോലെ കുറേ രാഗങ്ങൾ എടുത്തിട്ട് ഞാൻ വെസ്റ്റേൺ പീസ് വായിച്ചത് ഞാൻ കമ്പോസ് ചെയ്ത പീസാണ്. അങ്ങനെയുള്ള പീസുകൾ വായിക്കും. അതായത് രാഗരാജകൃഷ്ണൻ എടുത്തിട്ട് അതിനെ വെസ്റ്റേണൈസ് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ കമ്പോസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വി ഷുഡ് ബി ക്രിയേറ്റീവ്, വി ഷുഡ് ക്രിയേറ്റ് അവർ ഓൺ കോമ്പോസിഷൻസ് ആൻഡ് വി ഷുഡ് ബി. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർത്തുള്ള ഒരു പീസ് ഒന്ന് കേൾക്കാൻ പറ്റും. ഹിന്ദുസ്ഥാനി, കർണാട്ടിക് ആൻഡ് വെസ്റ്റേൺ. Thank you.
ഈ വെസ്റ്റേൺ നോട്ട്സിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ശരിക്കും? വെസ്റ്റേൺ നോട്ട്സിന് കമാൻഡുകളില്ല, സ്ട്രേറ്റ് നോട്ട്സ് ഒന്നും വരില്ല. കർണാടകയിലെ എല്ലാ രാഗങ്ങളും നമുക്ക് ഫ്യൂഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? എല്ലാം പറ്റില്ല, എല്ലാം ഭൈരവി രീതിയിലുള്ള അനന്ത ഭൈരവി അതുപോലെ രാഗങ്ങളും പറ്റില്ല. ഇതുപോലെ കീരവാണി സ്വരമാണ്, കാരണം ഈ സ്വരങ്ങളൊക്കെ അവർക്കും ഉണ്ട്. മേജർ സ്കെയിലും മൈനർ സ്കെയിൽ, കീരവാണിയൊക്കെ മൈനർ സ്കെയിലും ഞങ്ങളുടെ ഭൈരവി ഇങ്ങനെയുള്ള ചില രാഗങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള എടുത്താണ് ഞാൻ ചെയ്തിരുന്നത് ഫ്യൂഷൻ. ഇപ്പോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില പഴയ സിനിമാ പാട്ടൊക്കെ എടുത്തതിൽ പറഞ്ഞു റീമിക്സ് ചെയ്യുന്നു. പല സിനിമാ പാട്ടുകളും തന്നെ അങ്ങനെ കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു അരോചകമായിട്ടാണ് നമ്മളെ പോലുള്ളവർക്കൊക്കെ അനുഭവപ്പെടുന്നത്. യുവതലമുറ ചിലപ്പോൾ ആസ്വദിക്കുന്നുണ്ടായിരിക്കും. ബാബുരാജും അവരൊക്കെ ഭംഗിയായി ചെയ്തു വെച്ച് പറഞ്ഞു വേറെ അവരുടെ ബുദ്ധിക്ക് തോന്നി ചെയ്ത് വെച്ചിരിക്കല്ലേ. അപ്പം മാറ്റാൻ നമുക്ക് പുതിയതായിട്ട് ചെയ്തോ, നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റും, ചെയ്യാലോ. പുറത്തൊക്കെ ഒരുപാട് കച്ചേരികൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. യുനെസ്കോയിൽ പോകാൻ പറ്റിയിട്ടുണ്ട്, പാരീസ് 1996 യുനെസ്കോയുടെ 50th വാർഷികത്തിന് പാരീസിൽ അവതരിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടി. പിന്നെ ഗൾഫ് കൺട്രീസ്, സിംഗപ്പൂർ അങ്ങനെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു സംഗീതാസ്വാദനത്തിൻ്റെ നിലവാരം എങ്ങനെയാണ് നമ്മുടെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ? പാരീസിൽ ഞാൻ സംഗീതം പഠിക്കുന്ന സ്കൂളിൽ മ്യൂസിക് ലെക്ചർ ഡെമോൺസ്ട്രേഷൻ പോലെ ചെയ്യാൻ പോയിരുന്നു. അവിടെയൊക്കെ 5 വയസ്സുള്ള കുട്ടികൾ സംഗീതത്തിന് മാത്രമായിട്ട് വിടുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വിടാൻ ധൈര്യപ്പെടില്ല, നമ്മുടെ മക്കളെ. അതാണ് നമ്മുടെ സെറ്റപ്പ്, ഇങ്ങനെയാണ്. മ്യൂസിക്കിന് മാത്രമായിട്ട് 5 വയസ്സിനുള്ളിൽ വിടില്ല. അവർ പിയാനോ വയലിനും ഗിറ്റാറിലേക്ക് പഠിക്കാനായിട്ട് മ്യൂസിക് സ്കൂളുണ്ട്. 5 വയസ്സുമുതലേ മ്യൂസിക്, അത് അത്ര മ്യൂസിക്കിന് വേണ്ടി അവരെ അത്രയും ഒഴിഞ്ഞു വെച്ചിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ നമ്മുടെ മേവർത്ത രാഗങ്ങളെ പറ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. കൂടെ ഒരു പിയാനിസ്റ്റ് ഉണ്ടായിരുന്നു, പിയാനോയിൽ വായിക്കും, ഞാൻ വീണയിൽ വായിച്ച്. അത് നമ്മുടെ മ്യൂസിക്കിനെ പറ്റിയ ഭയങ്കര മതിപ്പാണ്. റിയൽ മ്യൂസിഷ്യനാണ്, എല്ലാ ബ്രാഞ്ചസ് ഓഫ് മ്യൂസിക്കും എൻജോയ് ചെയ്യും, ചെയ്യണം. അവനാണ്, ഹീസ് എ റിയൽ ആർട്ടിസ്റ്റ്. ഒരു സംഗീത ശാഖയെ നമ്മൾ തരം താഴ്ത്തി കാണാൻ പാടില്ല, പാടില്ല, പാടില്ല. ഓരോന്നിനും അതിൻ്റെതായ ഇത് ബ്യൂട്ടിയും സ്വീറ്റ്നെസ്സും ഉണ്ടാവും. ഇപ്പം ഞാൻ ആ ഒരു വ്യൂ എനിക്ക് അന്നേനുണ്ട്, എല്ലാം കേൾക്കുമായിരുന്നു. ആദ്യം ശരിക്കും ഞാൻ സിത്താറാവ് അയച്ചിരുന്നത്, വീണയ്ക്ക് മുമ്പ് സിത്താർ വായിച്ചിരുന്നു. അപ്പോൾ 2 കൊല്ലം അങ്ങനെ വായിച്ചു. പിന്നെ സിത്താറും വീണയും കൂടെ ആകുമ്പോൾ രണ്ടും ശരിയാവില്ലാന്ന് തുടങ്ങി. അതുപോലെ ഗിറ്റാറിൻ്റെ ഇതും ഇതിലേക്ക് വരുന്നുണ്ട്, കേൾക്കുന്നു. ആകാശവാണിയിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയവും വീണ നമുക്ക് ഉത്തേജനവും എനർജിയും ഒക്കെ തരുന്ന സംഗീതമാണ്. സംഗീതം മനസ്സിലുണ്ടെങ്കിൽ വേറെ യാതൊരു വിധത്തിലുള്ള ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എന്ത് ക്ലേശമുണ്ടായാലും എന്ത് ദുഃഖമുണ്ടായാലും സംഗീതം അതിനൊരു തീർച്ചയായിട്ടും പരിചയം വരില്ലായിട്ട് അത് പറഞ്ഞപ്പോഴാണ്. മ്യൂസിക് തെറാപ്പിയിലും തീർച്ചയായിട്ടും സംഗീതം ഒരു ഔഷധമാണ്. അപ്പോൾ ഞാനൊരു എസ് പി രമേശൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, തൃശ്ശൂർ സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, പ്ലാൻസ് വരെ സംഗീതം കേട്ടാൽ വളരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഫ്കോഴ്സ് പ്രഷറൊക്കെ നോർമലൈസ് ചെയ്യാനും ഒക്കെ സംഗീതം ഉപകരിക്കും. ഇറ്റ്സ് എ പ്രൂവൻ ഫാക്ട്, ഇറ്റ്സ് എ പ്രൂവൻ ഫാക്ട്. അപ്പോൾ സംഗീതത്തിൽ താല്പര്യമില്ലാത്തവർക്ക് ഏൽക്കുമോ എന്ന് ഞാൻ രമേഷിനോട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഏൽക്കില്ല, സംഗീതം ബേസിക്കായിട്ടൊരു സംഗീത താല്പര്യം വേണം. സംഗീതം
സംഗീത താല്പര്യവും ഇല്ല, അതിന് വെറുപ്പും കൂടെ ഉള്ളവർ അങ്ങനെ ആൾക്കാരുണ്ട്. നമുക്കവരോട് അനുഗംഭീരം അങ്ങനെ ആൾക്കാർ അവർക്ക് ഈ സംഗീത മ്യൂസിക് തെറാപ്പി കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അവന് ശരിയായി തോന്നി, കാരണം അത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യ വരിക, സംഗീത താല്പര്യം ഇല്ലാത്തവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വയ്ക്കാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മ്യൂസിക് തെറാപ്പി കേൾക്കില്ല. മ്യൂസിക് മനസ്സിലുള്ളവരെ സംഗീതം കേൾക്കുമ്പോൾ ഏത് സംഗീതമായിക്കോട്ടെ, ഇപ്പോൾ റഫീയുടെ പാട്ടായിരിക്കും ചിലർക്ക് കിട്ടും, അത് കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ ചില ഹോർമോൺസ് പ്രവർത്തിക്കുന്നു, അപ്പോൾ നമ്മുടെ ഈ പ്രഷറും ഇതുമൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്നു. അതാണ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഏത് ഇതായാലും കൂടാം, കല്യാണി ഇത് ജലദോഷത്തിന് പനിക്ക് ഇത് സംഗീതം അങ്ങനെ പറഞ്ഞ സംഗീതം ഏത് സംഗീതമായാലും നമുക്കിഷ്ടമുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് തെറാപ്പി അല്ലേ. അങ്ങനെ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഓഫ്കോഴ്സ് പ്രഷർ നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഒരു സൂതിങ് ആയിട്ടുള്ള മ്യൂസിക് അല്ലേ, സംഗീതം കേട്ടാൽ ഇല്ല, സംഗീതം ഞാൻ പറയുന്നത് സംഗീതം കേട്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രഷർ നോർമലാകും. അത് കൂടെ ഇരുന്ന് നോക്കിയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് ഡോക്ടറുമായിട്ട് ഇരുന്ന് നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ട്. ബഹുമതികൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഏതൊക്കെയാണ് ഓർത്തു വയ്ക്കത്തക്ക ഉള്ള അംഗീകാരങ്ങൾ? അംഗീകാരങ്ങൾ കേരള സംഗീത അക്കാദമിയുടെ അവാർഡ് 2005 കിട്ടി, 2011 ചെമ്പൈ സംഗീത ചെമ്പൈ അവാർഡ്, ഗുരുവായൂരപ്പൻ ചെമ്പൈ അവാർഡ് കിട്ടി. പിന്നെ സഭകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, തിരുവനന്തപുരം സ്വാതി സഭ എന്ന ഗായകരത്ന, പിന്നെ പൂർണ്ണശ്രീ സംഗീത സഭ തൃപ്പൂണിത്തറ സംഗീത പൂർണ്ണശ്രീ എന്ന ടൈറ്റിൽ, ബാംഗ്ലൂരിൽ നിന്ന് ഒരു ടൈറ്റിൽ കിട്ടി, ഇത്രയും നീളമുള്ള ടൈറ്റിലാണ്, ശ്രീ പത്മ വൈണിക തത്വ വിഭൂഷണ ടൈറ്റിൻ്റെ നീളം കൂടിയാണ്, ആരോടും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് ശിഷ്യർ, വലിയൊരു സമ്പത്ത് തന്നെ ഉണ്ടാവുമല്ലോ. ആ ശിഷ്യരുണ്ട്, നല്ല ശിഷ്യന് നല്ലപോലെ വായിക്കുന്ന ഒരുപാടുകളുണ്ട്, നല്ലപോലെ വായിച്ചിട്ട് വിട്ടിട്ട് പോയവരുണ്ട്, പിന്നെ ഫാഷന് വേണ്ടി ചുമ്മാ പഠിക്കാൻ വരുന്നവരുണ്ട്, അങ്ങനെ പല ടൈപ്പുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ പറഞ്ഞു വിടും. സാങ്കേതിക വിദ്യയൊക്കെ വളരെ വികസിച്ചതോടെ ഇപ്പോൾ പഠനം ഓൺലൈനും ആയിട്ടൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്, അതിനെ അനുകൂലിക്കുന്നുണ്ടോ പേട്ട? ഓൺലൈൻ എന്തായാലും ലൈവായിട്ട് ഇങ്ങനെ പഠിക്കുന്ന ഒരു എഫക്ട് ഓൺലൈനിൽ വരില്ല, ഞാൻ നോക്കിയിട്ടുണ്ട്. പണ്ട് തീരെ നിവൃത്തിയില്ല, അമേരിക്കയിലൊക്കെ ഉള്ള ദൂരെയാണ്, വീട്ടിൽ വരാൻ പറ്റില്ല എന്നുള്ളത്. അവർക്ക് നല്ല ജ്ഞാനം, താളജ്ഞാനവും രാഗജ്ഞാനവും ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം, ബിഗിനേഴ്സിനെ പഠിപ്പിക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഈ ഫിംഗറിംഗ് ഒക്കെ അല്ലേ, അത് കാണിച്ചു കൊടുക്കാം അവർക്ക്, അത് ഇത് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് കൂടും. കഴിവുണ്ടെങ്കിൽ ബേസിക്കലി ഒരു മ്യൂസിക് സെൻസും ഒരു ഇതുണ്ടെങ്കിൽ ശരിയാക്കാൻ പോലും അറിയാത്തതിനെ പഠിപ്പിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റില്ല. കുറച്ച് നല്ല ജ്ഞാനവും പഠിപ്പിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ എന്തായാലും ലൈവായിട്ട് പഠിപ്പിക്കുന്ന ഒരു എഫക്ട് കിട്ടില്ല. രണ്ടു മൂന്ന് സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു, അശ്വത്ഥാമ കെ ആർ മോഹനില് അതിൽ ചെയ്തു, പിന്നെ അപർണാന്ന് ഫിലിം പത്മകുമാറിൻ്റെ ഡയറക്ടർ, പിന്നെ വീണപൂവിൻ്റെ റീ റെക്കോർഡിങ് ഞാനാണ് ചെയ്തത്. ഒരു സിനിമയിൽ മുഖം കാണിക്കുകയുണ്ടായി, അതങ്ങനെ വന്നു പെട്ടതാണ്. 2004 സ്റ്റേറ്റ് ഫിലിം അവാർഡ് ജൂറിയിൽ ഞാനുണ്ടായിരുന്നു, ടി കെ രാജീവ് കുമാർ ഡയറക്ടർ എന്നെ വിളിച്ചു, പോയിരുന്നു. അവിടെ വെച്ചിട്ട് ഗിരീഷ് പുത്തഞ്ചേരിയെ പരിചയപ്പെടുകയും അപ്പോഴാണ് അറിയുന്നത് പുള്ളി എൻ്റെ ഒരു വലിയ ഫാനാണ്, ഞാൻ താങ്കളുടെ ഫാനാണ്. അങ്ങനെ ഞങ്ങൾ വളരെ സൗഹൃദം പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി. അപ്പോൾ പുള്ളിയാണ് വിളിച്ചത്, പുള്ളിയുടെ സ്ക്രിപ്റ്റായിരുന്നു അപ്പോൾ, അപ്പോൾ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ചുമ്മാ ചോദിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കോൾ വന്നു, അങ്ങനെ പോയി അഭിനയിച്ചു. പുതിയ രാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ടോ? പുതിയ രാഗങ്ങൾ, പുതിയ രാഗങ്ങൾ ഇൻവെൻഷൻ ഇല്ല സംഗീതത്തിൽ, ഡിസ്കവറി ഉണ്ടാകും. ഇൻവെൻഷൻ ഡിസ്കവറി മറ്റു വ്യത്യാസമുണ്ടല്ലോ, ഇൻവെൻഷൻ വെച്ചാൽ ഇല്ലാത്തതുണ്ടാക്കുകയും ഡിസ്കവറി ഉള്ളത്. അതെ, ഡിസ്കവറി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറേ രാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സൂര്യ എന്നുള്ള രാഗം ഹിന്ദുളത്തിൽ, ഇത് ഹിന്ദുളം,
പത്മപ്രിയ അത് ഒന്നുമില്ല നാടകപ്രിയക്ക് പഞ്ചമം ഇല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങൾ ഏതൊക്കെയാണ് വായിക്കാൻ? എല്ലാ രാഗവും ഇഷ്ടമാണ്. എന്നാലും പ്രിയപ്പെട്ട എന്ന് പറയാൻ ഭാഗ്യശ്രീ. ഭാഗ്യശ്രീ കേൾക്കാൻ വളരെ സുഖമുള്ളൊരു. പിന്നെ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഒരുപാട് കേൾക്കുന്ന ആളാണെന്ന് അറിയാം പപ്പൻ ചേട്ടൻ. ഇഷ്ടമുള്ള സംഗീത സംവിധായകർ ആരൊക്കെയാണ്? അയ്യോ, കുറേ പേരുണ്ട്. മലയാളത്തിലാണെങ്കിൽ ബാബുരാജ് ആയിരിക്കും. ഹിന്ദിയിലാണെങ്കിൽ മദൻ മോഹൻ, ജയദേവ്, റോഷൻ. അവരൊക്കെ പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അറിയില്ല. അത്രയും നല്ല ഗാനങ്ങളൊക്കെ ചേച്ചിട്ടുള്ളവരാണ്. പിന്നെ ഹിന്ദിയിൽ എല്ലാവരും ശങ്കർ ജയകൃഷ്ണൻ, ലക്ഷ്മികാന്ത് പ്യാരോ, എല്ലാവരും വ്യക്തിമുദ്ര വഹിച്ച സരീർ ചൗധരി ഒക്കെ അവരവരുടേതായ വ്യക്തിത്വം തെളിയിച്ചവരാണ്. മലയാള തമിഴാണി അമ്മ ശിശുനാഥനും കെ വി മഹാദേവനും. ഇപ്പോൾ നമ്മുടെ ഇതിലാണെങ്കിൽ ബാബുരാജുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമിയുണ്ട്, അഫ്കോഴ്സ് ദേവരാജൻ അദ്ദേഹം കേട്ടിട്ടുണ്ട്. ബാബുരാജിൻ്റെ നിങ്ങളൊരു പാട്ടിൻ്റെ ഒരു ഭാഗം. Thank you.
ഒരു കൊച്ചു സ്വപ്നത്തിൽ. പിന്നെ രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു പാട്ട് ഇഷ്ടമാണ്. ഇത് പഠിക്കാൻ ആഗ്രഹിച്ച് വരുന്ന പുതിയ തലമുറയിൽ ഉണ്ട്, ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ട്, അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്? ശരിക്കും അവരോടൊക്കെ പറയാനുള്ളത് ഒന്നുമില്ല, ഇതിനെ ഒരു സരസ്വതീവിയായിട്ട് കാണുക, മനസ്സർപ്പിക്കുക, അർപ്പിച്ചിട്ട് അതിനു വേണ്ടി ധാരാളം അത് മടിയെന്ന് താഴെ വെക്കരുത്. അത്രയും പ്രാക്ടീസൊക്കെ ചെയ്താൽ അങ്ങനെ ഒരുപാട് പേര് അവിടെ ഇവിടെയായിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് വായിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ഇനിയും കൂടുതൽ ആൾക്ക് വരാൻ പറ്റും, അവരത് അത്രയും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. വരണം അല്ലേ, അതിലേക്ക് വരണം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സരസ്വതി ദേവിയുടെ ഒരു പ്രതീകം അത് വായിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരട്ടെ, വരട്ടെ. ഇത്രയും സമയം ദൂരദർശൻ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ചതിൽ അത് ഞങ്ങൾക്ക് പ്രേക്ഷകർക്കും അതുപോലെ കൂടെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വീണാവാദനം കേൾക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. നന്ദി.